ചേതാമ്മ ഇന്നൊരു കഷ്ണം പൊളിച്ചെടുക്കണേണ്ട, ഇതൊരു നിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതേ നമ്മുടെ സാധനം എടുത്ത് കഴിച്ച് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നാളെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ പറയുക, നമ്മൾ ഇന്ന് ചെയ്യാൻ വെച്ചൊരു ചെമ്പല്ലി കറി ഉണ്ടാക്കണുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ചൂണ്ടാൻ പോയിട്ട് ഒരു ചെമ്പല്ലി ടീ, പക്ഷേ അത് കൃത്യ സ്മോൾ സൈസാണ് നമ്മൾ വിടാന്ന് വിചാരിച്ചിട്ട് സാധനത്തിൻ്റെ ലൂറ് വായിക്കാത്ത നീര പെട്ട് നമ്മൾ ഊരിയൊക്കെ എടുത്തിട്ടുന്ന സാധനം ഡെഡായ കൊണ്ട് നമ്മൾ ഇത്രയും ചെറുതെ ചെയ്യാമെന്ന് ആലോചിച്ച് പിന്നെ നമ്മൾ മറ്റേ നിർവ്വാണയുടെ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ നമ്മൾ അത് ഉണ്ടാക്കാൻ പോകണേ. അപ്പോൾ എത്രത്തോളം വിജയിക്കണം നമുക്ക് അറിയാൻ പാടില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാക്കി മീൻ ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇതേ നമ്മൻ്റെ ചെതമ്പിൽ കളയണുണ്ട്. അപ്പോൾ ഇത് ചെത്തണ ചെത്തായത് നമ്മുടെ കത്തിക്ക് മുറിച്ചില്ലാത്തതാണ് ഇങ്ങനെ ചെയ്യണത്. ഇങ്ങനെ ചെയ്യണേക്കാൾ നല്ലത് നൈസായിട്ടുള്ള കത്തി വെച്ച് പൈസ എത്തിയെടുക്കണേണ്ട. ഫ്രണ്ട്സ്, ഏത് നമ്മുടെ ചെമ്പിൽ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ ഇനി മസാല വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് ചെമ്പലിനെ വിട്ടുണ്ട്. അതിൻ്റെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മസാല കേട്ടോ, ഇത്തിരി മഞ്ഞപ്പൊടി, പിന്നെ ഇത്തിരി ഉപ്പ്. ഇതാണ് ഇനി പയ്യൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. രണ്ട് കുറച്ച് ഇഞ്ചിയും കുറച്ച് കൊടുക്കും. ഒരു തുള്ളിയൊക്കെ പൊടിച്ച് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇഞ്ചിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണേ. വീണ്ടും നമ്മൾ ഇതിൻ്റെ മുകളിലാണ്ട വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കുറച്ചേച്ച്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് പച്ചവളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മീൻ്റെ വരഞ്ഞതിൻ്റെ വിളവിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഫ്രണ്ട്സ് നമ്മുടെ മീൻ എല്ലാം തേച്ച് പിടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 15 മിനിറ്റ് റെസ്കിന് വെക്കാൻ വേണം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലോട്ട് പോകട്ടെ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചട്ടി ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഫ്രണ്ട്സ് നമ്മുടെ ചട്ടി കൂടെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇനി വേപ്പിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതേ നമ്മൾ വേപ്പിൽ വെച്ച് കൊടുക്കണുണ്ട്. വേപ്പിലമ്മ നനട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി നമ്മുടെ മീൻ ഇതിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കാൻ വേണേണ്ട. ഇനി നമ്മുടെ മീൻ ഏകദേശം 15 മിനിറ്റ് റെസ്റ്റിന് ശേഷം നമ്മൾ ഇതിലോട്ട് വെച്ച് കൊടുക്കാൻ വേണേണ്ട. ഇന്ന് ശരിക്കും വെന്തോ കിട്ടണം കേട്ടോ. ഇതൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതേ നമ്മുടെ മീൻ നല്ല അടിപൊളിയായിട്ട് വേവണുണ്ട് കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈഡ് മറിച്ചിടാം. ഫ്രണ്ട്സ് നമ്മുടെ മീൻ ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്ത് മറിച്ചിടണം. ചെറുതായിട്ട് മഴയൊക്കെ പൊടിയണ്ടോ. അപ്പോൾ ഇതേ എണ്ണ പൊട്ടിച്ചെടുത്തിരിക്കുന്നു. നമ്മ നല്ലോണം വേവിക്കണമല്ല കേട്ടോ. ഒരു മീഡിയം ഇത് വേവിക്കണുള്ളൂ. അതേ നമ്മുടെ മീൻ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇത് നേരെ ചട്ടിയിലോട്ട് എടുത്ത് വെക്കണുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലോട്ട് കിടക്കാം കേട്ടോ. ഫ്രണ്ട്സ് നമ്മുടെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാഴല വാട്ടിയിട്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് ഒന്ന് കാണിച്ചു കൊടുക്കും. സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വാഴല ഇതിൻ്റെ അകത്ത് വാട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നമ്മൾ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കാൻ പോകണേ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അതായത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ ഇനി നമ്മുടെ മീൻ വറുത്തത് ഇതേ നമ്മൾ ഇതിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. മീൻ വറുത്തത് ഇതിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ തേങ്ങാപ്പാൽ പിന്നെ മുകളിൽ കൂടി അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മഞ്ഞ് ഇതിലോട്ട് കുരുമുളക് പൊടി ഇടണം കേട്ടോ, കുറച്ച് കുരുമുളക് പൊടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാക്കൊത്ത് ഇടണുണ്ട്, നമ്മുടെ ഇഞ്ചിയും ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത്. അപ്പം ഈ മീനൊന്ന് അമർത്തി വെച്ച് കൊടുക്കണ്ട. നമ്മുടെ ഇത് നമ്മുടെ പച്ചമുളക് അരിഞ്ഞത് കേട്ടോ, അധികം ചെറുതാക്കിയല്ല അരിഞ്ഞേക്കണത്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പച്ചവെള്ളം അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മസാല കേട്ടാ, കുറച്ച് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേ നമ്മൾ ഇത്തിരി ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, സെറ്റായിട്ടുണ്ട്. ഇനിയിതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി. ഇതേ നമ്മുടെ മീൻ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യാനായിട്ട് തിളക്കാം. അപ്പോൾ ഇതേ നമ്മൾ കുറച്ച് വേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേ കണ്ടിട്ട് നമ്മൾ ഒരു വാഴല് വെച്ച് പയ്യെ ഇതിൻ്റെ മുകളിൽ അങ്ങ് മൂടി വെച്ച് കൊടുക്കുന്നതാണ്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം കേട്ടോ ഫ്രണ്ട്സ്. ഇതേ നമ്മുടെ മീൻ ഏകദേശം തളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇത് നേരെ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ബാ നമ്മുടെ മഴക്കാലൊക്കെ വെച്ച് ഇങ്ങനെ നമുക്ക് അവിടെ നിന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ വീഡിയോ ക്ലാരിറ്റി വ്യത്യാസം വരും. അപ്പോൾ ഇവിടെയും കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒന്നാകുമ്പോൾ നേരെ ചീനോലയിലോട്ട് പോകണേട്ടാ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ റൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടി സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ നിർവ്വഹണം എല്ലാം അടിപൊളി അടിപ്പുണ്ട്. അപ്പോൾ ഇതേ എന്തോരം സക്സസ് ആയെന്ന് അറിയാം. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണോട്ടെ. അപ്പോൾ ഇതേ നമ്മുടെ ഇതാക്കി ഒന്ന് ശരിക്കും ഒന്ന് കാണിച്ചു തന്നിട്ടില്ല. നമ്മുടെ സാധനം ഏകദേശം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെയ്തപ്പോഴത്തേക്ക് തന്നെ മഴയൊക്കെ പൊടിയുണ്ടായി, പക്ഷേ ഇപ്പോൾ മഴയൊക്കെ നിന്നിട്ടുണ്ട്. ഇനി നേരെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്തോരം സെറ്റായെന്നുള്ളത് നമുക്കിപ്പോൾ അറിയാം. ഫ്രണ്ട്സ്, ഇത് നമ്മൾ ഇന്നൊരു കഷ്ണം പൊളിച്ചെടുക്കണേട്ടാ. എന്തോരം ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ സാധനം കഴിച്ച് നോക്കട്ടെ. മുൻപ് പറയാനല്ല കേട്ടോ, സാധനം നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ ഒപ്പം നമ്മുടെ കുട്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ല കിഡിലിനായിക്കോട്ടെ. ഇത് നല്ല സിമ്പിളാണ് സാധനം ഉണ്ടാക്കാൻ. ഏകദേശം നമ്മൾ അരമണിക്കൂറത്തോളം വേണ്ടി വന്നില്ല ഉണ്ടാക്കാൻ, പെട്ടെന്ന് സാധനം ഉണ്ടായി കഴിഞ്ഞ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, നിങ്ങൾ ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നല്ല അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ട്. നമ്മൾ കഴിച്ച് ആയിട്ട് ഇതുണ്ടായിരുന്നുണ്ട്, ടേസ്റ്റൊക്കെ ചോദിക്കുന്നതിട്ട്. പക്ഷേ സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്ക് അടുത്തൊരു കഴിയുമ്പോൾ അടുത്ത തവണ